നമസ്കാരം, സ്വാഗതം സാരഥിയിലേക്ക്. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗസ്റ്റിനല്ല, ഒരു ടീമിനെയാണ് കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ, ഒരു അഞ്ചാറ് പേരുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം, നമുക്ക് വെൽക്കം ചെയ്യാം, എന്നിട്ട് ഞാൻ പറയാം ആരൊക്കെയാണെന്നുള്ളത്. യെസ്, കാണുന്ന പോലെ തന്നെ ഇത്രയും പേര് എൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ. ഇവരാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിടലിന് ഒരു ഷോർട്ട് ഫിലിം റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെലിബ്രിറ്റി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ആ ഷോർട്ട് ഫിലിമിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഷോയിലേക്ക്. യെസ്, അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിച്ചറിയുന്നതായിരിക്കും, എന്താണ് ഷോർട്ട് ഫിലിം, എന്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഈ ഒരു ഐഡിയ വന്നു എല്ലാം അറിയണം അല്ലേ. അപ്പോ മെയിൻ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇതിന്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് എല്ലാം സാർ തന്നെയാണ് അല്ലേ. അപ്പൊ റോയ് എന്നാണ് പേര്. അപ്പൊ ഓരോരുത്തർ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെട്ടാൽ, അവിടെ കുഞ്ഞാൾ ഇരിക്കുന്നുണ്ട്, കുറച്ചേരായിട്ട് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. മോന്റെ പേരെന്താ? യെസ്, അപ്പോ സായി എന്ന് ഷോർട്ട് ആയിട്ട് വിളിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ മാസ്റ്റർ അയാളും സായി അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആള് തന്നെയാണ്. അപ്പോ മോനല്ലേ, ചേട്ടൻ മോനല്ലേ? ആ അതെ അതെ അതെ. യെസ്, ആളും ആക്ട് ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് ശ്യാം എന്ന പേര്. ഓക്കെ, അപ്പോ അച്ഛനായതും ഡയറക്റ്റ് ഞാൻ അങ്ങോട്ട് ചാടിയതാണ്. ഇത് ജിജോ അതിൽ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് അല്ലേ. അതെ, കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞോ. ഇതിലെ കഥാപാത്രം CSR, അതായത് തെലുങ്ക് ഡയറക്ടറായിട്ടാണ്. ഓക്കെ, തെലുങ്കിലെ ഒരു ഹിറ്റ് ഡയറക്ടറായിട്ടുള്ള റോൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഹെവി റോളാ കൊടുത്തിരിക്കുന്നത്. ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ രക്ഷയില്ല. ആ അതെ, മലയാളത്തിൽ രക്ഷയില്ല. അവിടെയാണ് പച്ചപിടിച്ചു തന്നല്ലേ. ഓക്കെ, അപ്പൊ സാറോട് നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ എന്തായാലും സൈലന്റ് ആയിട്ട് വന്നപ്പോ തൊട്ടിരിക്കുന്ന ആളാണ്, ഇതിന്റെ പ്രൊഡ്യൂസറാണ് പക്ഷെ കേട്ടോ. എന്താണ് അധികം മിണ്ടാത്തത്? പൊതുവേ സംസാരം കുറവാണ്. ഇതിനകത്ത് ഈ ഫീൽഡിൽ തന്നെ ഇപ്പൊ ഈ ഷോർട്ട് ഫിലിം ആണെങ്കിൽ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ. ഫ്രണ്ടിൽ നിൽക്കുന്നത് റോയിയാണ്. അപ്പൊ റോയിയെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ പുറകിൽ മാത്രമാണ്. എല്ലാം വിശ്വസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങള് വെക്കേഷൻ ആയിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നാട്ടിലുണ്ടായിരുന്നു. അന്നാണ് ഇദ്ദേഹത്തിന് ഈ രണ്ടാമത്തെ ത്രണ്ട്. ഇതിനു മുമ്പുള്ളതും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. റോയി ഇതന്നെ. ഞങ്ങള് ഇത് സൗദിയിൽ വർക്ക് ചെയ്തതാണ്. സൗദിയിലും ഇത് അവിടെയും കുറെ കലാപരിപാടികൾ ഉണ്ടായിരുന്നത്. ഞാൻ സെയിം കമ്പനി ആയിരുന്നു, പക്ഷേ ഡിഫറെന്റ് ഏരിയയിലേ. അപ്പൊ അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ കണ്ടുപോട്ടുന്നത്. വീണ്ടും മനസ്സിലായില്ല, അതിന്റെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ദിലീപ് കുമാർ പേര് നമ്മള് മിസ് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ശ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശ്യാം അതിൽ ആക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. സെലിബ്രിറ്റിയെ വഴിയിൽ നിന്ന് എനിക്കാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. സിനിമാ മോഹം ഇങ്ങനെ കലശലായി ഭ്രാന്തായി നടക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ. റോയിട്ട് അങ്ങനെയല്ലേ? നിർബന്ധിച്ച അവരേപ്പിച്ചാണോ? അല്ലല്ല, റോയിട്ടിന്റെ മൂന്നാമത്തെ ഷോർട്ട് ഫിലിം. മൂന്നെണ്ണത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നു. അപ്പോ എനിക്ക് ഓരോ കഥാപാത്രങ്ങൾ എഴുതുമ്പോഴും ഏതെങ്കിലും ഒരു റോളിൽ ശ്യാമേട്ടന്റെ മുഖം കയറി വരും. അപ്പൊ അതിനകത്ത് ശ്യാമേട്ടനെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജനറോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും ഞാൻ പറയും, ശ്യാമേട്ട ഇതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ചെറിയൊരു റോളേ ഉള്ളു, കുഴപ്പമില്ല. ഈവൻ അതിന്റെ ബാക്കിൽ നിന്നാലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യാൻ വളരെ തയ്യാറാണ്. അപ്പൊ അത് തന്നെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. അപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ വീടും പരിസരവും ഒക്കെ ഇതിന്റെ മാക്സിമം ലൊക്കേഷൻസ് ആയിരുന്നു. അപ്പൊ വീട്ടുകാരും എല്ലാം വളരെയധികം സഹകരിച്ചു. അങ്ങനെ അവരുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമുക്ക് ഈ സെലിബ്രിറ്റി ശരിക്കും യാഥാർത്ഥ്യമായത്. ഒരു വൺ വീക്ക് ആയി നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഗ്രൂപ്പ്സിലും ഒക്കെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇദ്ദേഹം പറഞ്ഞ പോലെ ഇദ്ദേഹം ഇമ്മീഡിയറ്റ് ബോസ് ആണ്, സീനിയർ സൂപ്പർവൈസർ ആണ്. ജിജോ എന്റെ കൊളീഗ് ആണ്, കൂടെ വർക്ക് ചെയ്യുന്നു. ശ്യാമേട്ടൻ ഇത്തിഹാദ് എയർവേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പക്ഷെ ഞങ്ങൾ കലാപരമായിട്ട് നേരത്തെ തന്നെ ശ്യാമേട്ടനെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ജിജോ ടിക്ടോക്സ് ചെയ്തിരുന്നു. അപ്പൊ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കഴിഞ്ഞ സെക്കൻഡിന് അതിനകത്തൊരു എന്താ പറയാ, ഒരു ഗുണ്ടയുടെ റോള്, ഇങ്ങനെ ലോക്കലായിട്ട് ഒരു ഗുണ്ട വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള, അതൊരു ഫാൻസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴേക്കും മറ്റു ഫ്രണ്ട്സുകളാണ് പറഞ്ഞു ജിജോ ടിക്ടോക്ക് ചെയ്യുന്നതല്ലേ, അപ്പൊ നമുക്ക് ജിജോനെ ഒന്ന് കൺസിഡർ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ നോക്കുമ്പോഴേക്കും പറഞ്ഞ പോലെ അത്യാവശ്യം
ആകാര സൗമര്യമൊക്കെ ഉള്ള കക്ഷിയാണ്. എപ്പോഴും ഞാനിങ്ങനെ ഓരോരുത്തരുടെ മാനസങ്ങൾ വായിച്ചു. ആക്ച്വലി ഞാനിപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആളുകളെ അത്യാവശ്യം ഒബ്സർവ് ചെയ്യും. അപ്പോൾ അവരുടെ സമയം നമ്മളൊരു എഴുതുന്ന കഥയിൽ അവരെങ്ങനെ വരും. അപ്പോൾ ചില സമയത്ത് എഴുതി വരുമ്പോഴേക്കും ചില നമ്മൾ ഇൻട്രാക്ട് ചെയ്ത ചില ആളുകൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ ക്യൂവിൽ ഇപ്പോൾ ശാമേട്ടൻ തന്നെ ചില റോൾസിന് ഇവിടെ അന്ന് വന്ന് വന്നിട്ടുള്ള സോളമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് പകരമായിട്ട് കുറച്ച് പേരുടെ ലിസ്റ്റ് എനിക്ക് തന്നിരുന്നു. പക്ഷെ എഴുതുമ്പോൾ മുഴുവനും ഈ സോളമനാണ് ആ റോളിന് പറ്റിയത് എന്നുള്ളത്. കാരണം ഒരു ജെന്റിൽ ഫീൽ ഉള്ള ഒരു കഥാപാത്രം അല്ല ഇതിനകത്ത് വേറൊരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹീറോയിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവായിട്ട് വരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും വിളിച്ചപ്പോൾ തന്നെ വിളി അങ്ങനെ നെർവസ് ആയി. കാരണം എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. വിളിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഞാനല്ല, ഞാനല്ലേ, എൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, ധൈര്യമായിട്ട് വാ നമുക്ക് ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തി. വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾ കംഫർട്ടായി. പിന്നെ ഒരു ഫസ്റ്റ് ഡേയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒന്നിതായി. അപ്പോൾ അവരൊക്കെ ഒരു ഫ്രഷേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു യൂട്യൂബിൽ അവരുടെ ഒരു ഇത് കാണുകയും ഒരു റെക്കഗ്നിഷനൊക്കെ കിട്ടുകയും ചെയ്യുമ്പോഴേക്കും അവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ എൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രമൈസ് വരച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി ഡയലോഗ് കൊടുത്തു. ഇവരിൽ നിന്ന് ഞാൻ ആദ്യം ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ട്രയൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ ആദ്യം അഭിനയിച്ചൊന്നും കാണിക്കുന്നില്ല, ട്രയൽ ചെയ്യും. ഈ ട്രയലിൽ നിന്ന് ചിലപ്പോൾ അവർ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിനും ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഹൈപ്പ് പോലെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കും. പിന്നെ കട്ട് ആൻഡ് റൈറ്റ് പറഞ്ഞ് പെട്ടെന്ന് ആരെയും മൂഡൗട്ടാക്കാൻ ശ്രമിക്കത്തില്ല. കാരണം അവർ മൂഡൗട്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രോബ്ലമാറ്റിക്. അപ്പം അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടും ഒരു ഫ്രണ്ട് സർക്കിളിലും ഒക്കെ നിന്നിട്ടാണ് ചെയ്തത്. എല്ലാത്തിനും പുറകിൽ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഫ്രണ്ടിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ഓരോ ദിവസം കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഫുൾ എൻ്റെ ഫ്രീഡത്തിന് വിട്ടതുകൊണ്ട്, അല്ലാതെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ കിട്ടിയ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ഫുള്ളായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. എന്താണ് ആവശ്യം എന്നുള്ളത് പറയുന്ന രീതിയിൽ നമുക്ക് ചിലപ്പം ചെയ്ത് ഫലിപ്പിക്കാൻ പ്രയാസമാണ്. പക്ഷെ നമ്മൾ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ല, അത് ഞാനല്ല പറയേണ്ടത്, ഇവരൊക്കെ പറയേണ്ടത്. പക്ഷെ എനിക്ക് ഒരു ഒരു കമന്റ് കിട്ടിയത് ഞാൻ വളരെ രസിച്ച ഒരു കമന്റ് ആണ്. അപ്പൊ ആ കമന്റ് ഇതാണ്, എന്താ പറയാ, ഡയറക്ടർ കഥാപാത്രങ്ങളെ അവരുടെ ഇഷ്ടത്തിന് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ചെയ്യുമ്പോഴേക്കും എനിക്ക് അവരിൽ നിന്നൊരു നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അവരെ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിർത്തി തന്നെ ാണ് നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാതെ ഞാനൊരു ഡയറക്ടറാണ്, ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊണ്ടുവന്നത്, എന്റെ പേഴ്സ്പെക്ടീവ് ഇങ്ങനെയാണ്, ഇതാണ് ഇതിനകത്ത് ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിന് പ്ലസ് ഓർ മൈനസസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഏതാണ് ഭംഗി എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് നമ്മളത് ക്യാപ്ചർ ചെയ്യുന്നത് ഫൈനൽ ഷോട്ട് ആയിട്ട്. തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ്, അതൊരു യാന്ത്രികമായിട്ടുള്ള ഒരു ഇത് മാത്രം. ഇതിന്റെ പുറകിൽ ഇവർ മാത്രമല്ല, ഇപ്പൊ നാട്ടില് ഒരു സുനിലേട്ടനുണ്ട്, അദ്ദേഹമാണ് ഇത് ഫുൾ ആയിട്ട് എഡിറ്റ് ചെയ്തത്. കുറച്ച് ഷോർട്സ് നാട്ടിലാണ്, ഒന്ന് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ചെയ്തു, പിന്നെ ഒരെണ്ണം ഞങ്ങൾ എറണാകുളത്ത് എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ ഒരെണ്ണം ചെയ്തു. എന്റെ മക്കളൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇളയാളും ടിക്ടോക്കിലൊക്കെ അത്യാവശ്യം ചെയ്തു തരാം. അപ്പൊ അവര് ചെയ്തു, പിന്നെ ഒരെണ്ണം ഓസ്ട്രേലിയയിൽ പെർത്തിൽ ഒരെണ്ണം ചെയ്തായിരുന്നു, ഒരു ചെറിയ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് അത്യാവശ്യം കുറച്ച് ആളുകളെ കൂടെ പങ്കെടുപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോഴേക്കും അവരുടെ ഒരു സന്തോഷവും അതൊക്കെയാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട്സ് എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് നമ്മള് ഗൂഗിൾ ടോക്ക് വഴി സംസാരിക്കും, പിന്നെ PDF അയച്ചു കൊടുത്തും, അത് വായിച്ചിട്ട് അവര് ഇവിടെ ഞങ്ങൾ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇവിടെ ഞാനും ജിജോയൊക്കെ ചിലപ്പം ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, വർക്ക്ഔട്ട് ആവേണ്ടത്, ജിജോയിനെ കൊണ്ട് അല്ലെങ്കിൽ ഞാനും കൂടെ നിന്നിട്ട് വേറൊരാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് അയച്ചു കൊടുക്കും. അപ്പൊ അവർക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, എന്നിട്ട് അവരൊന്ന് ചെയ്ത് അയച്ചു തരും. അപ്പൊ ഞാൻ ഇനി നന്നായിട്ടുള്ള ഇനി ഇങ്ങനെ വേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ട് അയച്ചു, ഇങ്ങോട്ട് വീ ട്രാൻസ്ഫർ ചെയ്തും ഒക്കെ കുറച്ച് രംഗങ്ങൾ അവിടെ ഉൾപ്പെടുത്തി. വേണമെങ്കിൽ ഞങ്ങൾക്ക് ചില സീൻസ് ഒക്കെ പെട്ടെന്ന് അത് ഷോർട്ടാക്കാം, പക്ഷെ അതിന്റെ ആ കഥ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ചെയ്തു വന്നപ്പോഴേക്കും എറൌണ്ട് ഒരു 25 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു എനിക്കൊരു നിർബന്ധം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റാർട്ട് ടു എൻഡ് ആര് എന്ത് കണ്ടു കഴിഞ്ഞാലും അത് ഒരു ലാഗ്
എവിടെയും വരരുത് എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ അത് ലാഗ് വരാത്ത ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. ഇതിനിടയ്ക്കൂടെ ഒന്ന് പറയട്ടെ, നമ്മുടെ ജിബു ജേക്കബ്, നമ്മുടെ വെള്ളി മൂങ്ങാ മുന്തിരിവള്ളിയിൽ ഡയറക്ടർ, അദ്ദേഹം ആയിട്ട് ഞാനൊരു സിനിമയ്ക്ക് കഥയൊക്കെ പറയാനായിട്ട് പോയിരുന്നു. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. സുഹൃത്ത് മീൻസ് ഞങ്ങളിപ്പോൾ നല്ല കോൺടാക്ട്സിലാണ്. അപ്പോൾ അദ്ദേഹം എന്നോടൊരു അഡ്വൈസ് അന്ന് തന്നിരുന്നു. എൻ്റെ സ്ക്രിപ്റ്റ് കേട്ട ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രീൻ പ്ലേ ഇപ്പോഴും പയ്യെ നടക്കുകയാണ്. ഈ ഷോർട്ട് ഫിലിംസ് എഴുതുന്നതിനൊക്കെ മുമ്പേ ഞാൻ സിനിമയുടെ കഥ പയ്യെ പയ്യെ എഴുതി തുടങ്ങണം. ഇപ്പോഴും ഒരു പാരലായിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ ആണ്. അതായത് സീൻ ഒന്നിൽ നിന്നും സീൻ മൂന്നിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എഴുതുന്ന ആൾ സീൻ ടു എന്നുള്ളത് പ്രേക്ഷകൻ എന്തിന് കണ്ടിരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യം എഴുതുന്ന ആൾക്ക് വേണം. മനസ്സിലായി? അപ്പോൾ ആ അതല്ലാതെ ഞാൻ അങ്ങിരുന്ന് എഴുതി ഒരു പേന എടുത്തു എഴുതി എഴുതിക്കൊണ്ട് പോകുമ്പോഴേക്കും ഓക്കെ എൻ്റെ മനസ്സിൽ വന്നു ഞാൻ എഴുതി, അതല്ല. ആ വണ്ണിൽ നിന്ന് ത്രീയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ടു എന്തിന് പ്രേക്ഷകൻ കണ്ടിരിക്കണം, അതുപോലെ വളരെ ക്രിസ്പി ആയിട്ട് ഷോർട്ടായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, സ്റ്റോപ്പ് ചെയ്യുക, പോവുക. അപ്പോൾ ആ ഒരു നല്ല ഉപദേശം തന്നു. അപ്പോൾ വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ വലിച്ചു നീട്ടലുകൾ ഇപ്പോഴും ചിലതൊക്കെ വരും. നമ്മളിപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ രാത്രിയിൽ ചില കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് ചോദിക്കും. വളരെ ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ഒന്നുകൂടി എടുത്ത് വായിക്കുമ്പോഴേക്കും അത്, കാരണം അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കും. തലേ ദിവസം എഴുതിയ ഒരു കാര്യം പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേ എനിക്ക് അത് വിളിച്ചു നേട്ട് തോന്നുകയാണ്. അപ്പൊ തന്നെ അത് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് പോകുമ്പോ എങ്ങനെയാണ്, പല സിനിമകൾ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ചില ഹസ്ബൻഡും വൈഫും കൂടെ നടന്നു പോകുമ്പോ അറിയാതെ നമ്മുടെ ചെവിയിൽ വീണു പോണത്. അപ്പൊ അവര് പറയാ വീട്ടിൽ ഇരുന്നിട്ട് അപ്പൊ നമുക്കൊരു വിഷമം തോന്നുകയാണ്. ഒരു രണ്ടര മണിക്കൂർ എന്തുമാത്രം എഫർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സിനിമ ചെയ്യുന്നത്. ആരും ഒരു മോശം സിനിമ എവിടെയും ഉണ്ടാക്കുന്നില്ല, എല്ലാവരും എഫർട്ട് എടുത്താ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഫൈനൽ രണ്ടര മണിക്കൂർ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകന് അത് പ്രോപ്പറായിട്ട് സംവദിക്കുക, അങ്ങനെ ഒരു കൺവേർഡ് ആയില്ലെങ്കിൽ ആ ചെയ്തവരുടെ എഫർട്ട് വേസ്റ്റ് ആയില്ലേ? ഇത് വളരെ റിസ്കി ഫാക്ടറാണ് ഇതിനകത്ത്. അപ്പം ഇതെല്ലാവരും കൂടെ ഒത്തു വരുമ്പോഴേക്കും ഇത് ഒക്കുന്നതാണ്. ഇപ്പം ഞാനൊരു കഥ കൊണ്ടുവന്നിട്ട് മാത്രമല്ല, അപ്പം അങ്ങനെയൊക്കെ വന്നു, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു. ഇപ്പം അത്യാവശ്യം ഓടുന്നുണ്ട്, നല്ല റെസ്പോൺസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലവർക്ക് തോന്നിയ ടെക്നിക്കലായിട്ടുള്ള ചില ഡിഫക്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ അതിനകത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കാരണം ഇനി അങ്ങനെ ഒരെണ്ണം ചെയ്യുകയാണെങ്കിൽ ചെയ്യണം. പ്രത്യേകിച്ച് എഴുത്തിന്റെ മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ എനിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. മേക്കിംഗ് എന്നതിനേക്കാൾ ഉപരി എഴുത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് ഇതങ്ങനെ ആകസ്മികമായി സംഭവിച്ചു. രണ്ടാമത്തെ മുതൽ ഞാൻ പലരോടും പറയും, ഞാൻ എഴുതി തരാം, ഞാൻ കൂടെ നിൽക്കാം, നിങ്ങൾ ആരെങ്കിലും ഡയറക്ട് ചെയ്യണമെന്ന് ഫ്രണ്ട് സർക്കിൾ അതെല്ലാം വളരെ ഫ്രീ ആണ്. കഥകൾ സ്റ്റോക്ക് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു കൂട്ടം കഥകളാണോ കയ്യിലുള്ളത്? വൈഫ് കാരണം വെച്ചാല് വൈഫ് പറയും, ജോലി കഴിഞ്ഞ് കഴിഞ്ഞാല് 5:00 ഡ്യൂട്ടി കഴിഞ്ഞാൽ 6:00 കഴിഞ്ഞാല് വീട്ടിലെത്താനായിട്ട് ഒരു 5:20 വീട്ടിലെത്തും. ഇവരൊക്കെ കറക്റ്റ് ടൈം ടു ടൈം വീട്ടിലെത്തുന്ന വരാം. എത്തി അവര് വാക്കിങ്ങിന് പോകും. പക്ഷെ ഞാൻ ഇങ്ങനെ സിഗ്സാഗിൽ കറങ്ങി നമ്മുടെ അടുത്ത് ലോക്കൽ ടൗൺ ഉണ്ട്, അവിടെ വന്ന് അത്യാവശ്യ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ട് വർത്താനം പറയും. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു സ്ട്രേഞ്ചർ ചിലപ്പോൾ ഇടയിലേക്ക് കയറി വരും. പക്ഷെ അയാളുടെ ഫ്രണ്ട് ആയിരിക്കാം. അപ്പൊ അവരുടെ ഒരു ജീവിതം എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് അവിടെ വരും. അപ്പൊ അവരെ നമ്മളൊന്ന് വാച്ച് ചെയ്യും. അപ്പൊ പിന്നെ നമ്മൾ രാത്രി പോയി കിടക്കുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു പെട്ടെന്ന് ഉറങ്ങുക അങ്ങനെയൊന്നുമല്ല. അത് ഒന്ന് ഒരല്പനേരം ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തുടങ്ങും. ഈ സെലിബ്രിറ്റിയുടെ കഥ തന്നെ ഞാൻ ഈ ഷോർട്ട് ഫിലിംസുകൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ കഥ എഴുതി തുടങ്ങിയത്. അപ്പൊ അന്ന് ഞാൻ മനസ്സിൽ ഒരു ദിവസം രാത്രിയിൽ കടന്നുറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിച്ചതാണ്, ആകസ്മികമായിട്ട് ഞാൻ ഈ ദുബായിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരു സെലിബ്രിറ്റി ഡയറക്ടർ വെറുതെ ചിന്തിച്ചതാണ്. ഒരു പക്ഷേ ഒരു ഭ്രാന്തായിരിക്കാം, ചിന്തിച്ചതാണ്. ഇങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങനെ അദ്ദേഹം ഒരു വണ്ടി കേടായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഞാനേ അവിടെ ഉള്ളൂ, ഞാനപ്പോൾ എൻ്റെ വണ്ടി കൊണ്ട് നിർത്തി. ഇയാളെ ഇദ്ദേഹത്തെ എനിക്കറിയാം. അങ്ങനെ ഒരാളെ ആകസ്മികമായി ഒരു സ്ഥലത്തേക്ക് എനിക്ക് എത്തിക്കണം. ഒരാൾ ഒരു തിരക്കും ബഹളവും ഇല്ലാതെ ആരവങ്ങളില്ലാതെ എൻ്റെ മുൻപിലേക്ക് വന്ന് പെട്ട് കഴിഞ്ഞാൽ ആ അവസരം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? എൻ്റെ കയ്യിൽ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ വെറുതെ കാഷ്വലായിട്ട് നെർവസ് ആയിട്ട് അദ്ദേഹത്തെ കൊണ്ടാക്കിയിട്ട് ഒന്നും മിണ്ടാതെ എൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ട് പോവുകയാണോ, അതോ എൻ്റെ കഥ അവിടെ വെച്ച് ഒന്നും നാരേറ്റ് ചെയ്യാനായിട്ടുള്ള, കാരണം ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, എന്തായിരിക്കാം ഇങ്ങനെ ചിന്തിച്ചു. പിന്നീട് പലപ്പോഴും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം റീഫണ്ട് കംപ്ലീറ്റ് ആയ ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ത്രെഡ് ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും കുഴപ്പമില്ല, അത് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ ജിജോയോടും ഇദ്ദേഹത്തോടും ഞാൻ പറയും, ഇവരേതവസ്ഥയിലാണെങ്കിലും എനിക്കൊരു ത്രെഡ് മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ അപ്പോൾ വിളിച്ചു പറയും. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് അപ്പം തന്നെ കിട്ടണമെന്നുള്ള ഒരു, അപ്പോൾ അവർ പറയും ആ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടെ നിർത്തി. പിന്നെ ഞാൻ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണുന്ന ഒരു മാസങ്ങൾക്ക് ശേഷമൊക്കെ പയ്യെ സംസാരിച്ചൊക്കെ ആയിരിക്കും. തണുപ്പ് കാലത്ത് തുടങ്ങാനിരുന്നാണ് സെലിബ്രിറ്റി. ഞാൻ എഴുതി വന്നപ്പോഴേക്കും ജോലിയും കാര്യങ്ങളും എല്ലാം വെച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോ ഫ്രീ അല്ലല്ലോ. ജോലിയുടെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി കിട്ടുന്നത് ചെറിയൊരു സമയം ഉണ്ടായിരുന്നു.
അതാണ് എഴുത്താണെങ്കിലും ശരി നമ്മുടെ മറ്റെന്ത് കാര്യങ്ങളാണ്. എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. എന്താ ചെയ്യാ പറഞ്ഞ് ഞങ്ങള് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെയാണോ? പറഞ്ഞോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുപെട്ടു. ഞാനല്ലേ കുട്ടിയല്ലേ, എന്ത് ചെയ്യാനാ? ചെറുതായിട്ട് പാടുപെട്ടു, പക്ഷെ ചെയ്തപ്പോ നല്ലതായിട്ട് തോന്നി. നമ്മുടെ റോയങ്ങളല്ലേ. പിന്നെ അല്ല നമുക്ക് അറിയാം നമ്മുടെ റോയങ്ങളല്ലേ അല്ലേ. പിന്നെ എന്താ ഓക്കെ ഓക്കെ. ഇഷ്ടപ്പെട്ടോ ചെയ്തിട്ട്? ഔട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും നല്ലതെന്ന് പറഞ്ഞോ? അപ്പൊ അടുത്തതിലും ഓഫർ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും? ആ കൊച്ചവിടെ ഓർത്തിരിക്കുന്നുണ്ട് കേട്ടോ അല്ലേ. ഓക്കെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടോ? ഫ്രണ്ട്സ് കണ്ടു. അവരെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം, പക്ഷെ ചില സ്ഥലത്തൊക്കെ അൺമീഡ് സീൻസ് വന്നൊന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു റോയങ്കൾ ഇനി അടുത്ത പ്രാവശ്യം ശരിയാക്കും നമ്മളെല്ലാരും. ഞങ്ങള് കഴിഞ്ഞ തവണ പന്തളത്ത് പോയ പയ്യനെ കാണാൻ പറഞ്ഞത് ഒരു ആൽബം ചെയ്തിരുന്നു. ഇപ്പൊ അതിനുശേഷം റോയേട്ടനാണ് ഷോർട്ട് ഫിലിമിൽ മുടിയൊക്കെ നീട്ടി ഒക്കെ വളർത്തിയിരുന്നു. ആള് മുടിയൊക്കെ വെട്ടി ഒന്ന് ട്രിം ചെയ്ത് കുട്ടപ്പനാക്കി. നമ്മുടെ കിച്ചൺ ഈസിൽ ഷോ ഒക്കെ ഹോസ്റ്റ് ചെയ്യാം കേട്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാനല്ലേ. ടൈം ശരിക്കും പറഞ്ഞാൽ തികയില്ല, അത്രയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. ക്ലാസ്മേറ്റ് ഉണ്ട് അനീഷ് സെവൻസ് എന്ന് പറഞ്ഞു, സെവൻ സ്റ്റുഡിയോ നടത്തുന്ന നാട്ടില്. അപ്പൊ നാട്ടിലെടുത്ത സീൻസിനൊക്കെ പുള്ളിയുടെ സപ്പോർട്ടൊക്കെ വളരെ വലുതായിരുന്നു. അപ്പൊ അനീഷ് വളരെയധികം ടൈം എടുത്ത് ഈവനിങ്ങില് ആ ഒരു ലൈറ്റ്സ് ഒക്കെ പോയി അതിന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ കിട്ടിയപ്പോഴേക്കും ആ ഫ്രെയിംസ് ഒക്കെ കിട്ടിയപ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരു പരിമിതി നമുക്ക് അവിടെ പോയി ചെയ്തിട്ട് ായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ അതൊക്കെ കൊണ്ട് അവർ ആ സീൻസ് ഒക്കെ വളരെയധികം ഇതാക്കി. അദ്ദേഹം ഈ സുനിൽ എന്ന് പറഞ്ഞ എഡിറ്ററും അദ്ദേഹം എല്ലാം കൂടെ വീട്ടിൽ വന്ന് അതൊക്കെ ചെയ്ത് തന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സിർജാൻ എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്ത് കുറച്ച് ചെയ്തത് അദ്ദേഹവും മറ്റൊരു ഫൗസിയ എന്ന് പറഞ്ഞൊരു ലേഡിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് അയച്ചു തന്നപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഫ്രെയിംസ് വരുന്ന കാണുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എനിക്കൊരു പേടിയായിരുന്നു, ഇപ്പൊ ഞാൻ കൊടുത്തതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അവരുടെ സമയം മെനക്കെടുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എല്ലാം വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ കുറെ സീൻസ് ഒക്കെ എഴുതി വരുമ്പോഴേക്കും ചെറുതൊക്കെ ഇവര് തന്നെ പിടിച്ചു നിർത്തുക, ഇത് നമുക്ക് അത്രയും വേണ്ട, അതൊക്കെ കുറച്ച് മതി. നമ്മളിങ്ങനെ എഴുതി പോകുമ്പോൾ നമ്മുടെ രസത്തിന് അതിങ്ങനെ പോകും. അപ്പൊ അവര് പറയും ഇത് വേണ്ട, അത് ഇത്രയും മതി, നമുക്ക് ഷോർട്ട് ആക്കണം. ഇതിന്റെ പേര് തന്നെ ഷോർട്ട് ഫിലിം ആണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഇവരോട് ഒരു കൗണ്ടർ ആയിട്ട് പറയും, ഈവൻ നമുക്ക് തന്നെ ഷോർട്ട് ഫിലിം തന്നെ ഹ്രസ്വം ദീർഘം ഇങ്ങനെ പല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ദീർഘം ഇറ്റ് ക്യാൻ ഗോ അപ് ടു 50 മിനിറ്റ്സ് വരെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വന്നാലും നമുക്ക് ഈ ഒരു ടൈം സ്പാനിലുള്ള കഥ പറഞ്ഞ് തീർക്കുക. പറയുമ്പോൾ എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ് നമ്മള്. നമ്മുടെ നായിക ഷാലി എന്ന് പറഞ്ഞു, ആള് ഒരു ബുർജിൽ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ചില അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ കാരണം ആൾക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സംസാരിക്കേണ്ടി വരില്ല, ആള് ബാക്കി സംസാരിച്ചു. അത്യാവശ്യം ആളൊരു ഷോർട്ട് ഫിലിം എഴുത്തുകാരിയും ഡയറക്ടറും കൂടിയാണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും ഒക്കെ അതിനകത്ത് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തവരെയൊക്കെ നമ്മൾ ഇപ്പോൾ ഓർക്കുകയാണ്. ഇപ്പം ഇതിന്റെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലുള്ളവർ, അതുപോലെ ബിഹൈൻഡ് ക്യാമറ ഉള്ള കുറെ പേരുണ്ടാവും. സോ എല്ലാവരെയും സ്നോബിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ അബുദാബിയിൽ, നല്ലൊരു എഡിറ്റർ ആണ്. പക്ഷെ ഇത്തവണ ഞങ്ങളുടെ പൂർണ്ണമായി സഹകരിക്കാൻ പറ്റിയില്ലെങ്കിലും പാർഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങളുടെ റീഫണ്ട് ഒക്കെ ഫുള്ളായിട്ട് ചെയ്തതാണ്. പുള്ളിക്കാരൻ്റെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്ന് കുറച്ച് കുറച്ചായിട്ട് എഡിറ്റ് ഒക്കെ ചെയ്യുക. അദ്ദേഹം നല്ലൊരു ഹെൽപ്പാണ്, നല്ലൊരു ഞാനുമായിട്ട് നല്ലോണം ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഞാൻ പറയും എന്തൊക്കെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് ചെയ്യാൻ പോണത്. എഡിറ്റിംഗ് ഡെസ്കിൽ വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് അവിടെ കുറവാണ് ഇവിടെ കുറവാണെന്ന് പറയരുത്. വേണ്ടത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുത്തോളാൻ പറയും. അപ്പം അത് പുള്ളി അത് ചെയ്തിട്ട് കൊണ്ടുവിട്ടിട്ട് നമുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല ഇത് തോന്നാറുണ്ട്. ഇത്തവണ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഫുൾ ടൈം ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ ഞാൻ പറഞ്ഞല്ലേ, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള എല്ലാവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയേ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒരുപാട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് ആയാലും ഇപ്പോ വലിയൊരു സംഭവം ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു.
പറഞ്ഞു. അപ്പൊ നല്ലൊരു മൂവിയും എല്ലാം വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അവരഭിനയിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സിനിമ തുടങ്ങി ഷോർട്ട് ഫിലിമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരട്ടെ, എല്ലാം സെറ്റായി, അതിന്റെ ടൈം അനുസരിച്ച് വരും. എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഇങ്ങനെ ഒരു അവസരമൊക്കെ തന്നതിനും എൻ ടി വിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും താങ്ക്സ് ഞങ്ങള് പറയുകയാണ്. താങ്ക് യു. എന്തായാലും വന്നതിനും എന്താ പറയാ, ഇപ്പൊ ദൂരെ ട്രാവൽ ചെയ്ത് വരുവാണല്ലോ. അബുദാബിയിലാണ്. അതെ. അപ്പൊ എന്തായാലും സന്തോഷം, വീണ്ടും നമുക്ക് അടുത്തൊരു സംഭവത്തിൽ വീണ്ടും കാണാം. ഇതുപോലെ ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫ്രണ്ട്ഷിപ്പും എല്ലാം പോട്ടെ എന്ന് തന്നെ വിഷയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഷോർട്ട് ഫിലിമിനും നല്ല റീച്ച് ഒക്കെ എത്തട്ടെ. മോനെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി, എന്തായാലും പുതിയ ഗസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ സാരഥിയിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.